അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുപ്രഭാതം ദിനപത്രം മുൻ എഡിറ്റർ മുബാറക് റൗത്തറിൻ്റെ FB പോസ്റ്റാണ് വായിക്കുന്നത്. ഒരു കാലത്ത് തൊപ്പിയും തലപ്പാവുമിട്ട മുസ്ലിം പണ്ഡിതരെ സമൂഹം കണ്ടിരുന്നത് മഹല്ലുകളിലെ വിറകുപെട്ടികളും വെള്ളം കോരികളുമായിട്ട് മാത്രമായിരുന്നു. ഇന്നും അതിനൊരു മാറ്റവുമില്ലാതെ തുടരുന്ന മഹല്ലുകൾ നിരവധിയുണ്ട്. 2500 രൂപയ്ക്ക് മദ്രസയിൽ ജോലി ചെയ്യുന്ന ഒരു പണ്ഡിതൻ്റെ സങ്കടം ഈ അടുത്താണ് കേട്ട് കരഞ്ഞുപോയത്. ഈ ലോക്ക്ഡൗണാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അപ്പോഴാണ് ജോലിയോടൊപ്പം ചെറിയ വരുമാനം എന്ന നിലയിൽ അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയതും ചെറുതെങ്കിലും ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനം ഉണ്ടാക്കിയെടുത്തതും. ഒരു വീട്ടിൽ 2 ആൺകുട്ടികൾ ഉണ്ടാവുകയും അവരിൽ നന്നായി പഠിക്കുന്നവനെ ഡോക്ടറോ എൻജിനീയറോ വക്കീലോ അധ്യാപകനോ ആക്കി ആകുകയും ഒട്ടും പഠിക്കാത്തവനെ മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കുകയും ചെയ്യുമായിരുന്നു ഈ സമൂഹം. അതായത് ഭൗതിക വിഷയങ്ങളിലെ മണ്ടന്മാരായിരുന്നു ഒരു കാലത്ത് സ്ഥിരമായി പണ്ഡിതന്മാരായി പഠിച്ചു പുറത്തിറങ്ങിയതെന്ന് സാരം. പറഞ്ഞു വരുന്നത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ എന്ന ഒരൊറ്റ പണ്ഡിതൻ ഒരു സമൂഹത്തെ വിപ്ലവകരമായി മാറ്റി പണിതതിനെ സംബന്ധിച്ചാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളത് വെറും തലപ്പാവുധാരികളായ ഒരു പറ്റം വിറകുവെട്ടികളും വെള്ളം കോരികളുമായ പണ്ഡിതന്മാരല്ല, മറിച്ച് എല്ലാ അർത്ഥത്തിലും ശാക്തീകരിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ്. സ്വന്തം സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന ഒരു സംഘം വക്കീലന്മാരെ ഇങ്ങനെ തൻ്റെ ചുറ്റുമിരത്തി അഭിമാനത്തോടെ പുഞ്ചിരിക്കാൻ വേറെ ഏത് പണ്ഡിതിന് പറ്റും ഈ ഇന്ത്യ മഹാരാജ്യത്ത്? കാന്തപുരം സഞ്ചരിച്ചു തീർത്ത വഴികളിൽ പലയിടത്തുനിന്നും ചില പൊട്ടും പൊടിയും നിങ്ങൾക്ക് പെറുക്കിയെടുക്കാൻ സാധിച്ചേക്കാം. പക്ഷേ തികച്ചും യാഥാസ്ഥിതികമായ മതവൃത്തത്തിനകത്ത് ജീവിച്ചു പഠിക്കുകയും അതിനുള്ളിൽ വളരുകയും ചെയ്ത തലമുറകളെ സമൂഹത്തിൻ്റെ മുന്നിൽ നട്ടെല്ലുയർത്തി നിർത്തി നിൽക്കാൻ പ്രാപ്തമാക്കിയ ആ വിപ്ലവ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് ഒരു കാലത്തും നിഷേധിക്കാനാവില്ല. അദ്ദേഹം ഉണ്ടാക്കിയ ആ വിപ്ലവം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇനിയും 2 പുരുഷായുസ് വേണ്ടിവരും. ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ലോക മുസ്ലിം പണ്ഡിത സമൂഹത്തിൻ്റെ ഇടയിൽ അദ്ദേഹം കൃത്യമായൊരു സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം സ്വയം ശക്തിപ്പെടുക മാത്രമായിരുന്നില്ല, തൻ്റെ പിൻഗാമികളെ അതിലും ശക്തരായി വളർത്തിയെടുക്കുക കൂടി ചെയ്യുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയൊട്ടാകെ ആ ശിഷ്യന്മാർ അദ്ദേഹം വെട്ടിയ പാതയിലൂടെ പുതിയ വിപ്ലവങ്ങൾ രചിക്കുകയാണ്. ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ പടിക്കു പുറത്തു നിർത്തിയ പണ്ഡിത സമൂഹത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അന്വേഷിച്ചു വരികയും കാണാൻ കാത്തിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ കാന്തപുരത്തിൻ്റെ പങ്ക് നിസ്തുലമാണ്. സഖാഫിമാരായ പുതിയ നിയമബിരുദധാരികൾക്ക് അഭിവാദ്യങ്ങൾ, ആശംസകൾ, പ്രാർത്ഥനകൾ. ഈ ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, വഴികാട്ടുന്ന ഉത്തമ നേതൃത്വമായി നാഥൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.